മഞ്ചേശ്വരം കോഴക്കേസിൽ കെ സുരേന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പും ചുമത്തി പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ വകുപ്പ് കൂടിയാണ് ചുമത്തിയത് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലാണ് കെ സുരേന്ദ്രനെതിരെ പുതിയ വകുപ്പ് ചുമത്തിയത് ബിജീഷ് ഗോവിന്ദൻ കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട് ബിജീഷ് കുറച്ച് ദിവസങ്ങളായി ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഏത് രീതിയിലാണ് ഇതിന്റെ അന്വേഷണം പോകുന്നത് ഇപ്പോൾ കെ സുരേന്ദ്രനെതിരെ ഏത് വകുപ്പ് കൂടിയാണ് ചുമത്തിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ വർഷം ജൂൺ 6ാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഒരു കേസ് കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിന്റെ നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത് ആ കേസിലാണ് ഇപ്പോൾ ഒരു ഇടക്കാല റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ ഇടക്കാല റിപ്പോർട്ടിനകത്ത് പ്രമാദമായിട്ടുള്ള ഒരു വകുപ്പ് കൂടി കെ സുരേന്ദ്രനെതിരെ ചുമത്തിയിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പാണത് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരമാണ് ഒരു വകുപ്പ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം ക്ഷമിക്കണം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു കുറ്റപത്രം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ഇന്നലെ JFC കോടതി 2ലാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇത്തരത്തിലുള്ള ഒരു വകുപ്പ് കൂടി ചേർത്തുകൊണ്ടുള്ള ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പേരാണ് പ്രതികളായിട്ടുള്ളത് മഞ്ചേശ്വരത്ത് BJP തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന അഡ്വക്കേറ്റ് ബാലകൃഷ്ണ ഷെട്ടി അതുപോലെ തന്നെ സുരേന്ദ്രൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും നേരത്തെ യുവമോർച്ചയുടെ സംസ്ഥാന ട്രഷറുമായിരുന്ന സുനിൽ നായിക് ഉൾപ്പെടെയുള്ള 6 പേര് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത് ഇതിൽ 5 പേർക്കെതിരെയാകും ഈ SC ST ആക്ടും കൂടി ചുമത്തുക ഈ ഇതുകൂടി ചുമത്തുന്നതോടുകൂടി സുരേന്ദ്രൻ ഈ കേസിനകത്ത് ഒരു ആ കേസ് തെളിയിക്കപ്പെടുന്ന ഘട്ടത്തിൽ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തുന്ന ഘട്ടത്തിൽ സുരേന്ദ്രൻ അത് നിർണായകമായി മാറും